നാളെ സ്റ്റേഷനിൽ ഹാജരാകാൻ പി സി ജോർജിന് ഫോർട്ട് പോലീസിന്റെ നോട്ടീസ്. നാളെ 11 മണിക്ക് ഹാജരാകാൻ തിരുവനന്തപുരം ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണറാണ് നോട്ടീസ് നൽകിയത്. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീജിത്ത്, എന്താണ് നോട്ടീസിൽ പ്രധാനമായും പറയുന്നത്? വിശദാംശങ്ങൾ ദിവ്യ. ഈ ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൽ തന്നെ അന്വേഷണ സംഘവുമായി സഹകരിക്കണമെന്ന വിധിയിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു. ആ വിധി കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് തിരുവനന്തപുരം ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ പി സി ജോർജിന് ഇന്ന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. നാളെ രാവിലെ 11 മണിക്ക് ഈ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയമുള്ളത്, നാളെ പി സി ജോർജ് കൊട്ടിക്കലാശ ദിവസം ഇവിടെ തൃക്കാക്കരയിൽ പോയി മുഖ്യമന്ത്രിക്കെതിരെ നിലപാട് പ്രഖ്യാപിക്കും എന്ന് പലതവണ ആവർത്തിച്ച് പറഞ്ഞതിന് പിന്നാലെയാണ് പി സി ജോർജിന് നാളെ തന്നെ ഹാജരാകാനുള്ള നിർദ്ദേശം ഈ വിഷയത്തിൽ പോലീസ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ജോർജ് അഭിഭാഷകരുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെ തന്നെ പോകണോ എന്ന കാര്യത്തിൽ ഉള്ള ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ അത് പോകാതിരുന്നാൽ കോടതി അലക്ഷ്യമോ മറ്റോ ആകുമോ എന്നുള്ള കാര്യം കൂടി പരിശോധിച്ചിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും നാളെ ഹാജരാകണോ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. സ്വാഭാവികമായ ഒരു രാഷ്ട്രീയ വിവാദത്തിന് കൂടി തിരികൊളുത്തുന്ന ഒരു വിഷയം കൂടി എന്ന് വേണം കണക്കാക്കാൻ. പ്രത്യേകിച്ച് ഇത്ര ഒരു പ്രധാനപ്പെട്ട കേസിൽ ജാമ്യമെടുത്ത് പുറത്തിറങ്ങിയ തൊട്ടടുത്ത ദിവസം തന്നെ തിരുവനന്തപുരത്തെത്തി ഹാജരാകാൻ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിർദ്ദേശം ഉണ്ടാകുന്നു എന്നതാണ് ഇക്കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത്. നാളെ തന്നെ ഹാജരാകണമെന്നാണല്ലേ നിർദ്ദേശം? അത് കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്കും മറ്റ് തുടരന്വേഷണത്തിന്റെയും ആവശ്യങ്ങൾക്കായി എത്തണമെന്നാണോ നിർദ്ദേശമുള്ളത്? തീർച്ചയായും ഈ കേസിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ജോർജിനെ അറസ്റ്റ് ചെയ്യുക മാത്രമാണുള്ളത്. ഇതിൽ ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തേണ്ട സാഹചര്യം പോലീസിനെ സംബന്ധിച്ചുണ്ട്. അതിനായി തന്നെയാണ് ജോർജിനെ വിളിക്കുന്നത്. സ്വാഭാവികമാണ് അത്തരം നടപടികൾ. പക്ഷെ അത് ഏതെങ്കിലും തരത്തിൽ കുറച്ച് വൈകിയാലും അതൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാകണം എന്നില്ല പോലീസിനെ സംബന്ധിച്ച്. പക്ഷെ പോലീസ് ഇങ്ങനെ വളരെ വേഗത്തിലൊരു അന്വേഷണത്തിലേക്ക് തന്നെ കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത്. ഈ തൃക്കാക്കരയിൽ വലിയ രാഷ്ട്രീയം കൂടിയായി കത്തുനിൽക്കുന്ന ഒരു വിഷയമാണിത്. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും ആ നിലയിൽ കൂടി ജോർജിനൊപ്പമുള്ളവർ ഇതിനെ കാണുന്നത്. നാളെ തന്നെ ഹാജരാകാൻ നിർദ്ദേശിക്കുന്നത് തൃക്കാക്കര പോകുന്നതിന് ഉള്ള എതിർപ്പ് കൊണ്ട് അതിനെ തടയാനുള്ള പോലീസിന്റെ തന്ത്രമാണ് എന്നാണ്. മാത്രമല്ല ജോർജിനെ അറസ്റ്റ് ചെയ്തത് പിണറായിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന ആരോപണമാണ് ബി ജെ പിയും പി സി ജോർജും ഒക്കെ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നത്. അതേ നിലപാട് തന്നെ അവർ ഇനിയും ചൂണ്ടിക്കാട്ടാനാണ് സാധ്യത. എന്തായാലും ജോർജ് ഹാജരാകുമോ എന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമെടുത്തിട്ടില്ല. ദിവ്യ, കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.